ജനങ്ങളുടെ കുടിവെള്ളം ഒട്ടിക്കുന്ന ഒരു സ്പിൽവേ കൊല്ലം ജില്ലയിലെ പരവൂരിലുണ്ട് വേനൽക്കാലത്ത് ഷട്ടറുകൾ തുറക്കാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ടെങ്കിലും അനിയന്ത്രിതമായി ഷട്ടർ തുറക്കുന്നത് മൂലം കിണറുകളിൽ നിന്നും ഉപ്പുവെള്ളം കോരി കുടിക്കേണ്ട ഗതികേടിലാണ് ഈ ഗ്രാമവാസികൾ കടലിൽ നിന്നും ഉപ്പുവെള്ളം കായലിലേക്ക് കയറാതിരിക്കാനും അതുവഴി കൃഷിക്ക് നാശമുണ്ടാവാതിരിക്കാനും വേണ്ടിയാണ് ചീപ്പ് പാലം നിർമ്മിച്ചത് മഴക്കാലത്ത് കായലിലെ ജലനിരപ്പ് ക്രമാതീതമായി വരുമ്പോൾ കടലിലേക്ക് ജലം ഒഴുക്കി ഈ സ്പിൽവേ ആണ് ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്താണ് ചീപ്പ് പാലം നിർമ്മിച്ചത് ഇറ്റിക്കര ഏലായിലെ ഇരിപ്പു കൃഷി സംരക്ഷണമായിരുന്നു അന്നത്തെ പ്രധാന ലക്ഷ്യം വേനൽക്കാലത്ത് ചീപ്പ് പാലത്തിന്റെ ഷട്ടറുകൾ പൂർണമായും അടച്ചിടുക എന്നതാണ് ശാസ്ത്രീയമായ സമീപനം എന്നാൽ പ്രദേശത്തെ ഏതാനും ചില ചെമ്മീൻ കൃഷിക്കാർ ഷട്ടറുകൾ തുറന്നിടണമെന്ന് കാട്ടി ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി ഉചിതമായ തീരുമാനമെടുക്കുന്നതിനായി കളക്ടർ നിവേദനം ഇറിഗേഷൻ വകുപ്പിന് കൈമാറുകയായിരുന്നു ഈ നിർദ്ദേശത്തെ മറയാക്കിയാണ് ഉദ്യോഗസ്ഥർ ഇടയ്ക്കിടെ ഷട്ടറുകൾ തുറന്ന് ഉപ്പുവെള്ളം കായലിലേക്ക് കയറ്റിവിടുന്നത് ഇങ്ങനെ ഉപ്പുവെള്ളം കയറുന്നത് മൂലം പ്രദേശത്തെ മുഴുവൻ കിണറുകളിലും ഉപ്പുവെള്ളം നിറയുകയാണ് മാത്രമല്ല ഇങ്ങനെ ഉപ്പുവെള്ളം കായലിലേക്ക് കയറുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയും ബാധിക്കുമെന്നും പറയപ്പെടുന്നു ഇത്തിക്കര ചിറക്കര ഭാഗങ്ങളിലെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇതനുസരിച്ച് മഴക്കാലം വരെ ഇത് അടച്ചിടണമെന്ന ആവശ്യം കളക്ടറെ ബന്ധപ്പെട്ട് അറിയിച്ചിരുന്നു എന്നാൽ ഇത് കുറച്ച് ദിവസത്തെ അടച്ചിട്ട് വീണ്ടും തുറന്നിരിക്കുകയാണ് ഇത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളം പറ്റിക്കുന്ന കൃഷി നശിപ്പിക്കുന്ന സമ്പ്രദായമാണ് സ്ഥിരമായി ഷട്ടറുകൾ തുറന്നിട്ടാൽ വേലിയിറക്ക സമയത്ത് കായലിലെ വെള്ളം കടലിലേക്ക് ഒഴുകിറങ്ങുന്നതിനാൽ കിണറുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറയുന്നതായും പറയപ്പെടുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് കൊല്ലം